മോന്റെ പേരെന്താ? ആന്റണി. ആന്റണി, മോന് ഏത് ക്ലാസ് പഠിക്കുന്നു? നയൻത്തില്. ഏത് കാൽമുട്ടാ തിണ്ടി പോന്നേ? റൈറ്റ്. ഫുട്ബോൾ കളിക്കും അല്ലേ? അങ്ങനെ ഇടിച്ചു വീണതാണോ? അല്ല, മേലേക്ക് ചാടിയപ്പോ കാല് ട്വിസ്റ്റായി പോയി. ഫുട്ബോൾ കളിക്കുമ്പോൾ അവന് മുട്ട ഇങ്ങനെ വലത് കാൽമുട്ട തെന്നിപ്പോവും. ഇതാണ് ഈ കുട്ടിയുടെ പ്രശ്നം. ഇന്നലെ ഇവനും ഇവന്റെ അപ്പച്ചനൂടെ വൈകിട്ട് എന്നെ അടുക്കൽ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായോ? അപ്പം 2 മാസമായെന്ന് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു, മോനെ നീ നല്ലതായിട്ട് ഒന്ന് കുമ്പസാരിച്ചു, ഇന്ന് നിനക്ക് ഈശോ സൗഖ്യം തരും. മോൻ കുമ്പസാരിച്ചോ? മിടുക്കൻ ആന്റണി ഇന്ന് കുമ്പസാരിച്ച് മിടുക്കനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. യേശു സൗഖ്യം തരുന്ന മോന് വിശ്വാസമുണ്ടോ? മിടുക്കൻ ഉണ്ടോ? അവൻ പറയും അവന് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ്യ. യേശു നന്ദി. ഇത് എന്റെ തൂവാലയാണ് കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന തൂവാല. മോനെ തൂവാല പിടിച്ച്, നിന്റെ കാൽമുട്ടയിലോട്ട് തൂവാല വെച്ച്. ആ കുറച്ച് സമയം അങ്ങനെ വെച്ചോ, കുറച്ച് സമയം മുട്ട വെച്ചോ കേട്ടോ. എന്നിട്ട് നീ ഈശോയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ആ മുട്ട വെച്ചോന്ന്. ഞാൻ എൻ്റെ തൂവാല ഇവൻ്റെ കാൽമുട്ടയിൽ വെക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ കാൽമുട്ട തെന്നിപ്പോകുന്ന കാൽമുട്ടാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ തൊഴിക്കുമ്പോൾ കാല് തെന്നിപ്പോവും. ഞാൻ ഇവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കത്തില്ല. ആന്റണിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഇവൻ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചേ പോകത്തുള്ളൂ. പൗലോസപ്പസ്തോലന്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, പൗലോസപ്പസ്തോലന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളെ സ്പർശിച്ചപ്പോൾ അത്ഭുത സൗഖ്യം നടക്കുകയാണ്. പിശാചുകൾ വിട്ടുപോകുകയാണ്. അവരുടെ ഉള്ളിൽ വസിച്ച അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ വസിച്ച വിശുദ്ധന്മാരുടെ ഉള്ളിൽ വസിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെ എന്റെ ഉള്ളിലുണ്ട്. ആ ആത്മാവ് തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഇവന് സൗഖ്യം കൊടുത്ത് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ആന്റണിക്ക് സൗഖ്യം കൊടുത്ത് കഴിഞ്ഞിരിക്കുക. തൂവാലിങ്ങനെ അവനെ ആ കാൽമുട്ട് വലിച്ചു കൊടുന്നേ, ആഞ്ഞു തുഴിച്ചു ചൂണ്ടി നിങ്ങുന്നേ. ആ തുഴിച്ചു കളഞ്ഞു, അവിടെ തുഴിച്ചു കളഞ്ഞേ. മുട്ടളകട്ടെ, ഇനി ഫുട്ബോൾ അടിക്കുന്ന പോലെ അടിച്ചേ. ആ തുഴിച്ചു, ആഞ്ഞു തുഴിച്ചു, മുട്ട് പോകത്തില്ല. ഇനി വട്ടം കറക്കിക്കെ. ചാടിയപ്പോഴല്ലേ നിന്റെ മുട്ട് തന്നെയത്. ചാടിക്കേ, ചാടിക്കോ. ഹല്ലേലൂയ. ഈ മുട്ട് ഇനി തെന്നത്തില്ല. ഈ മുട്ട് ആന്റണിയുടെ മുട്ട് ഇനി ജീവിതകാലത്ത് തെന്നത്തില്ല. ഫുട്ബോൾ കളിച്ചാലും സന്തോഷമായോ? സന്തോഷായി. വട്ടം ഒന്ന് കിറക്കിക്കേ, ഇങ്ങോട്ട് നീങ്ങുന്നേ. വട്ടം കിറക്കേ, രണ്ട് കാലം മുട്ട വട്ടം കിറക്കേ. ആ ഇനി ഈ മുട്ട് നീ ഒന്ന് തെന്നിക്കാൻ നോക്കിയേ. ആ നോക്ക്, തെന്നിക്കാൻ നോക്കൂ, വെള്ളത്തിൽ നോക്ക്. ആ ഇപ്പുറത്തോട് നോക്കിയേ, തെന്നിക്കാൻ നോക്കിയേ. തെന്നത്തില്ലടാ കൂട്ടാ, ഈശോത്തോട്ട്. ഇനി ഒന്നുകൂടെ നീ ചാടി കാണിക്കേ, എല്ലാരും കാണത്. ആരാ മോനെ സൗഖ്യം നൽകിയത്? ഈശോ. നിന്റെ കണ്ണൊക്കെ എന്നെ നിറഞ്ഞിരിക്കുന്നത്, അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ കർത്താവ് വലിയവനാണ്, സർവശക്തനാണ്. യേശു ഇവിടെയുണ്ട്. ഈ മോനെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ വന്നത്. ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. എന്നാൽ മിടുക്കനായിട്ട് കുമ്പസാരിച്ചിട്ട് വന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. മിടുക്കനായിട്ട് ഫുട്ബോളൊക്കെ കളിച്ചോ, വിട്ടോ കേട്ടോ.